ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ ഓണം സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുപയർ പരിപ്പും ചവ്വരും വെച്ചിട്ട് വളരെ പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു പായസം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഞാനിതിവിടെ ചെറുപയർ പരിപ്പും ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു കപ്പ് അളവിലാണ് ഞാനിവിടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ കാൽ കപ്പ് ചവ്വരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരിപ്പ് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ ഒരു ഇറുപ്പുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ എപ്പോഴാണോ പായസം വെക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഈ ഒരു പരിപ്പൊന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചാൽ മതി. വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. വെള്ളം വാലാൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് വറുത്തെടുക്കാം. പിന്നെ ഈ ഒരു ചവ്വരും ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ചെറുപയർ പരിപ്പും ചവ്വരും കൂടിയിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചെറുപയർ പരിപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പരിപ്പൊന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ. ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ വറുത്തിട്ടെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ചവ്വരി ഇട്ടിട്ട് വറുത്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചെറുപയർ പരിപ്പിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ട് വരുന്ന വരയ്ക്ക് വേണം ഈ ഒരു പരിപ്പ് നമ്മൾ വറുത്തിട്ടെടുക്കാൻ. ഇപ്പോൾ അതേ ചെറുപയർ പരിപ്പൊക്കെ നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരി ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചവ്വരി ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചവ്വരി ചേർത്ത് നമ്മൾ ഒരുപാട് നേരം ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു ചവ്വരി ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. 1.5 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ പരിപ്പ് അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ 3.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള കുക്കറാണ്, പരിപ്പും നല്ല ചൂടുണ്ട്, പിന്നെ നമ്മൾ ചൂട് വെള്ളമാണ് ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് വേണം കേട്ടോ അതിൽ കൊഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല സൗണ്ട് ഉണ്ടാവും ഇതിലേക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് 2 വിസിലിൽ വേവിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ കുക്കറിൽ 2 വിസിലൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം വേണം കേട്ടോ അത് തുറക്കാനായിട്ട്. ഇപ്പോൾ അതേ നമ്മുടെ ചവ്വേരും ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ശർക്കരയാണ് ഇതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഈ ഒരു ശർക്കരപ്പാനിയിൽ ഈ ഒരു ചെറുപയർ പരിപ്പും ഈ ഒരു ചവ്വരിയും കൂടിയിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചിട്ടെടുക്കാം. എന്നാലാണ് ഈ ഒരു പരിപ്പിലും ചവ്വരിയിലൊക്കെ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇതിപ്പോൾ നല്ല കട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ അത് നമ്മൾ വേവിച്ചിട്ടെടുക്കാൻ. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത ശേഷം ഞാനിതൊരു 8 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നല്ലോണം തന്നെ മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2-ാം പാലും 3-ാം പാലും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. 1-ാം പാല് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ചെറിയ തിള വരുന്നത് വരയ്ക്കും ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഏലക്ക കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇതിൽ ഇട്ടു കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മളിത് ഒരുപാട് നേരം ഇങ്ങനെ വെട്ടിത്തിളപ്പിച്ചിട്ട് എടുക്കരുത്. ഇത് തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ അത് ഒത്തിരി ഇങ്ങനെ തിളച്ച് പോവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് കേട്ടോ ഈ ഒരു പായസം നമുക്ക് തിക്കായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ട് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളക്കം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പായസം ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി തിക്കായിട്ടൊക്കെ വരും.
ഇനി നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അതിൽ നമ്മൾ ചവ്വേരിയൊക്കെ ചേർത്ത് കൊടുത്ത കാരണം കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ കുടിക്കുന്ന സമയത്ത് ആ ഒരു ചവ്വേരിയൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പെട്ടെന്ന് പായസമൊക്കെ കുടിക്കാൻ തോന്നിയാൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയിട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു പായസത്തിന് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് എടുക്കണ ആ ഒരു പണി മാത്രമാണ് കുറച്ച് വലിയൊരു പണിയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചവ്വേരിയും ഈ ഒരു എന്താ പറയുക ചെറുപയർ പരിപ്പൊക്കെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചിട്ട് എടുത്ത കാരണം എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.